സോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ എങ്ങനെ പ്രോ ആയിട്ട് ഉപയോഗിക്കാം അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കാട്ടി കയറിയേക്കാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കിലോട്ട് പോകാം സോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ അപ്പോൾ നമ്മൾ ഒരു ക്യാമറ യൂസ് ചെയ്യാന്ന് വെക്കാം അതിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നല്ലേ ഇപ്പോൾ നമ്മളൊരു ക്യാമറ മാനുവലി യൂസ് ചെയ്യുകയാണ് ഒരു പ്രൊഫഷണൽ യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ അത് ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷറാണ് എന്താണ് ഈ ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷർ ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷർ എന്ന് പറയുന്നത് അപ്പർച്ചർ ഷട്ടർ സ്പീഡ് ISO ഈ മൂന്ന് സാധനങ്ങളെ നമ്മൾ ഒന്നാക്കി വിളിക്കുന്നതാണ് ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷർ അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പർച്ചറിനെ പറ്റി പറയാം അപ്പർച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിലേറ്റ് തന്നെ ലൈറ്റിനെ അതായത് എക്സ്പോഷറിനെ അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് പോയിന്റിനെ ഒരുപോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഈ അപ്പർച്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നല്ലേ ഇപ്പം നമ്മുടെ ക്യാമറയിൽ അപ്പർച്ചർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഏറ്റവും ലോവിലിടുകയാണ് അതായത് ഇപ്പോൾ ഓരോ ലെൻസിനനുസരിച്ചായിരിക്കും ചില ലെൻസിന് 1.4 ആയിരിക്കും 2 ആയിരിക്കും 4 ആയിരിക്കും അങ്ങനെ ഓരോ അപ്പർച്ചറിൻ്റെ മിനിമൽ എഫക്റ്റ് ഉണ്ട് മിനിമൽ പോയിന്റ് ഉണ്ട് ആ മിനിമം പോയിന്റിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയിലോട്ട് തന്നെ ലൈറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്താന്ന് വെച്ചാൽ എന്തൂരം കുറയുന്നോ അതിനനുസരിച്ച് ആ ഒരു ഡയൽ വലുതാവുകയാണ് ചെയ്യണത് അപ്പം നമ്മുടെ ക്യാമറയിലോട്ട് കയറുന്ന ലൈറ്റിൻ്റെ അളവ് കൂടും അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി അപ്പർച്ചറിന് ഏറ്റവും കുറച്ചിടുമ്പോൾ ഉണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കാന്ന് വെക്കുക ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിരിക്കും ഫോക്കസ്ഡ് ആയിട്ടുള്ളൂ ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്ലർഡ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്പർച്ചർ കൂട്ടിയിടുകയെന്ന് വെക്കുക അന്നേരം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ ഒരു ഡയല് ചെറുതാവും ഡയല് ചെറുതാവുമ്പോഴോ അകത്തോട്ട് കയറുന്ന ലൈറ്റ് കുറയും അപ്പോൾ എക്സ്പോഷർ കുറയുകയാണ് അപ്പോൾ പടം ഡാർക്ക് ആവും അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്നേരം നമുക്ക് ഒന്നെങ്കിൽ ISO കൂട്ടിയിടാം അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കുറച്ചിടാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം അന്നേരം മറ്റൊരു ഫോക്കസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും വിസിബിൾ ആയിരിക്കും അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ്ഡ് ആണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സാധനങ്ങളും വിസിബിൾ ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിൽ കാണുവാണ് അതിലൊരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തു അപ്പർച്ചർ ഏറ്റവും കുറച്ചിട്ടാക്കുന്ന ലെഫ്റ്റ് സൈഡിലെ പടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിലൊരു ഒബ്ജക്റ്റ് ഫോക്കസ്ഡ് ആണ് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമേ കാണത്തുള്ളൂ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നല്ലപോലെ ബ്ലർഡാണ് അന്നേരം ക്യാമറയിലോട്ട് നല്ല ലൈറ്റ് കയറുന്നതുകൊണ്ട് തന്നെ നമ്മൾ ISOൻ്റെ അളവ് കുറച്ചിട്ടേക്കുകയാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള പടം നോക്കുവാണെങ്കിൽ അതിലിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അപ്പർച്ചർ നമ്മളെ കൂട്ടിയിട്ടേക്കുകയാണ് പക്ഷേ അന്നേരം നമ്മുടെ പടം ഡാർക്കായി അതുകൊണ്ട് നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ISO കൂട്ടി അപ്പോൾ രണ്ട് പടത്തിനും ഒരേ ലൈറ്റിങ് വന്നു അതോടൊപ്പം തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഫോക്കസ് വന്നു ഒന്നിലെല്ലാം കാണാം മറ്റേ നമ്മൾ ഫോക്കസ് ചെയ്താക്കുന്ന ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷറിലെ മറ്റൊരു ഘടകമാണ് ഷട്ടർ സ്പീഡ് എന്താണ് ഈ ഷട്ടർ സ്പീഡ് എന്നല്ലേ അത് എന്തിനൊക്കെയാണ് ബാധിക്കുക എന്നുള്ളത് ഷട്ടർ സ്പീഡ് ബാധിക്കുന്ന ഒന്ന് നമ്മുടെ എക്സ്പോഷർ ആയിരിക്കും മറ്റൊന്ന് നമ്മുടെ ആ പടത്തിൻ്റെ ഒരു സ്റ്റിൽനെസ് അല്ലെങ്കിൽ ആ ഒരു ഷേക്കി എഫക്റ്റിനെയാണ് ഈ ഷട്ടർ സ്പീഡ് ബാധിക്കുക എങ്ങനെയെന്നല്ലേ ഇപ്പം നമ്മൾ ഷട്ടർ സ്പീഡ് നമ്മളൊരു 2000 സ്പീഡിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ ഒരു 1/2000 നമ്മുടെ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്തു അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാനിങ് ഷോട്ട് എടുക്കാമെന്ന് വെക്കുക ആ ഒരു ഷോട്ടിൽ എവിടെ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നോ ആ ഒരു പക്ക പോർഷൻ നമുക്ക് സ്റ്റില്ലായിട്ട് കിട്ടും അവിടെ വെച്ച് സഡനായിട്ട് തന്നെ ആ ഒരു ഷട്ടർ അടയുകയാണ് അടഞ്ഞു തുറക്കുകയാണ് അന്നേരം ആ ടൈമിലെ ഒബ്ജക്റ്റ് നമുക്ക് വളരെ സ്പീഡിൽ തന്നെ ഷട്ടർ അടയുന്നതുകൊണ്ട് പക്ക സ്റ്റിൽഡായിട്ട് കിട്ടും അതേസമയം നമ്മൾ മറ്റൊരു പാനിങ് ഷോട്ട് എടുക്കുമ്പോൾ ഷട്ടർ സ്പീഡ് നമ്മൾ വളരെ കുറച്ചിട്ടേക്കുവാണ് നമ്മളൊരു 1/2, 1/5, 1/10 ഷട്ടർ സ്പീഡ് ഇടുകയെന്ന് വെക്കാം അന്നേരം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് പാനിങ് ഷോട്ടിൽ എവിടെ വെച്ച് ഷട്ടർ കൊടുക്കുന്നോ അത് അടഞ്ഞിട്ട് ചിലപ്പോൾ തുറക്കുന്ന ഇച്ചിരിയോടെ നീങ്ങിയിട്ടായിരിക്കും അപ്പോൾ അത്രയും ടൈമിലെ പിക്സൽസ് എല്ലാം കൂടി ക്യാമറ ഗ്രാസ്പ് ചെയ്തിട്ട് അത് നമുക്ക് ഔട്ട് വരുമ്പോൾ
ബ്ലറി ആയിപ്പോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാലല്ലേ, നമ്മുടെ ക്യാമറയുടെ ആ ഒരു ഷട്ടർ അടഞ്ഞിട്ട് തുറക്കുന്ന ആ ടൈമിലാണ് ആ പിക്ചർ ക്യാപ്ചർ ആകുന്നത്. അത് കൂട്ടിയിടുമ്പോൾ വളരെ വേഗതയിലായിരിക്കും, അതുപോലെ തന്നെ കുറച്ചിടുമ്പോൾ അത് പതിയായിരിക്കും സംഭവിക്കുക. അപ്പോൾ അത്രയും നേരം വന്നെ ആ ഒരു ഒബ്ജക്റ്റ് എല്ലാം ആ ഒരു പിക്ചറിൽ കയറും. കൂട്ടിയിടുമ്പോൾ വളരെ സഡൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡിൽ വന്ന സംഭവമായിരിക്കും. നമുക്കിപ്പോൾ ഒരു പാനിങ് ഷോട്ട് അല്ലെങ്കിൽ ഒരു ആൾ ഓടണ പാടൊക്കെ ആണെങ്കിൽ നമുക്ക് കൂട്ടിയിടുവാണെങ്കിൽ നമുക്കത് സ്റ്റില്ലായിട്ട് കിട്ടും, പക്ഷെ അത് കുറച്ചിടുവാണെങ്കിൽ അത് ബ്ലറി ആയിപ്പോവും. അത് മറ്റൊരു ഘടകം കൂടി ഇതിലുണ്ട്, ഇതെങ്ങനെ നമ്മുടെ എക്സ്പോഷറിനെ ബാധിക്കുക എന്നല്ലേ. ഇപ്പം നമ്മൾ കുറച്ചിടുമ്പോൾ അത് അടഞ്ഞിട്ട് തുറക്കാനെടുക്കുന്ന ഒരു ടൈം ഇച്ചിരിയോടെ കൂടുതലായിരിക്കും. വളരെ പയ്യ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്തായിരിക്കും അടഞ്ഞു തുറക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ക്യാമറയിലോട്ട് കയറുന്ന ലൈറ്റ് കുറച്ച് നേരം കുറച്ചധികം നേരം ക്യാമറയിലോട്ട് ലൈറ്റ് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത്രയും നേരം ലൈറ്റ് കയറുന്നതുകൊണ്ട് ആ ഒരു പടത്തിന് ലൈറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ വളരെ ക്വിക്കായിട്ട് എടുക്കുക, നമ്മളിപ്പോൾ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ട് എടുക്കുന്ന പടത്തിന് ലൈറ്റ് കുറവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഫാസ്റ്റിലാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ക്യാമറയിലോട്ട് കയറുന്ന ലൈറ്റ് ആ ഒരു ചെറിയ ആ ഒരു ടൈമിൽ മാത്രമേ ലൈറ്റ് കയറുന്നുള്ളൂ. അപ്പോൾ അത്രയും അത് ഡാർക്ക് ആയിരിക്കും. അതിന് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ISO അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു പടത്തിൽ ലെഫ്റ്റ് സൈഡിലെ പടം അത് വളരെ സ്റ്റഡിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷട്ടർ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ ആ പടം വളരെ സ്റ്റഡിയാണ്, പക്ഷേ ആ പടം ഡാർക്കായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ISOയും നമ്മൾ അതിൽ കൂട്ടിയിടേണ്ട വന്നു. അതായത് ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ അതിലെ ലൈറ്റ് കുറവ് വന്നുകൊണ്ട് തന്നെ നമ്മൾ ISO നമ്മൾ കൂട്ടിയിട്ടു. അതുപോലെ തന്നെ മറ്റേ സൈഡിലെ പടം നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഷേക്കി പടമാണ്. അതിൽ നമ്മൾ ഷട്ടർ സ്പീഡ് വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഷട്ടർ സ്പീഡ് കുറച്ചിട്ടുകൊണ്ട് തന്നെ അതിലോട്ട് നല്ലപോലെ ലൈറ്റ് കയറി, അതുകൊണ്ട് തന്നെ നമ്മൾ ISO കുറച്ചിട്ടു, പക്ഷേ അതേസമയം നമ്മുടെ പടം ബ്ലറി ആയിപ്പോയി. ഇനി ഈ ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷറുള്ള മറ്റൊരു സംഭവമാണ് ISO. ISO എന്തിനൊക്കെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എക്സ്പോഷർ, മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള എക്സ്പോഷറിൽ ISOയും വരും. അതുപോലെ തന്നെ ISOയിൽ മറ്റ് പ്രത്യേകത ആയിട്ട് വന്നത് നോയിസ് ആണ്. മറ്റ് രണ്ടെണ്ണത്തിലും അപ്പർച്ചറിലാണെങ്കിൽ ഫോക്കസ് ആയിരുന്നു, ഷട്ടർ സ്പീഡിലായിരുന്നെങ്കിൽ ആ ഒരു ബ്ലറി ആ ഒരു എഫക്റ്റ് കാര്യങ്ങളായിരുന്നു. പക്ഷേ ISOയിൽ വരുമ്പോൾ നോയിസ് ആണ് പ്രശ്നം. എങ്ങനെയെന്നല്ലേ, നമ്മുടെ ക്യാമറയുടെ ISO കുറയും തോറും നോയിസ് ഉണ്ടാവില്ല, നമ്മുടെ നല്ല ക്ലിയർ ഇമേജ് ആയിരിക്കും. പക്ഷേ ISO കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ പടത്തിൽ നോയിസ് കൂടും. ഈ നോയിസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ഗ്രെയിൻസ് പോലത്തെ സംഭവങ്ങൾ, ആ ഒരു പിരിപിരിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോയിൽ തന്നെ അതിനെയാണ് ISO എന്ന് ഗ്രെയിൻസ് നോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ISO കുറയ്ക്കുന്നതിനനുസരിച്ച് നല്ല സ്റ്റഡി നല്ല അടിപൊളി പടമായിരിക്കും, പക്ഷെ കൂട്ടുന്നതിനനുസരിച്ച് ആ പടത്തിൽ ഗ്രെയിൻസ് കൂടും. പക്ഷെ നമ്മൾ മറ്റ് രണ്ടെണ്ണത്തിലും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, അതിൽ നമ്മൾ എക്സ്പോഷറിലും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണേ അപ്പർച്ചറിലാണെങ്കിൽ ഫോക്കസിനും ഷട്ടർ സ്പീഡിലാണെങ്കിൽ ആ ഒരു ക്യാപ്ചർ ചെയ്യുന്ന സ്പീഡിനൊക്കെ ആയിരുന്നു. പക്ഷേ ISOയിൽ വരുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നോയിസിനൊന്നുമല്ല, അതിനെ നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല, അതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന എക്സ്പോഷറിനാണ്. ഇപ്പം നമ്മളൊരു പടം എടുക്കാമെന്ന് വെക്കാം, അതിൽ നമ്മൾ മെയിൻലി നോക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർഡ് ആയിരിക്കണം, പടം ഭയങ്കര സ്റ്റഡി ആയിരിക്കണം. അപ്പം നമ്മൾ അപ്പർച്ചറും ഷട്ടർ സ്പീഡും സെറ്റാക്കി, പിന്നെ ബാക്കിയുള്ളത് ISO ആണ്. ISOയിൽ നോയിസ് വന്ന കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ISO ആയൊരു ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനായി ചേട്ടനെ. അപ്പോൾ മറ്റേത് രണ്ടും സെറ്റ് ചെയ്തപ്പോൾ ലൈറ്റ് വളരെ കൂടുതലാണ്, അപ്പോൾ നമ്മൾ ISO നേരെ കുറച്ചു, നമ്മളൊരു 100 കൊണ്ടുവന്നു, അപ്പോൾ അതിൽ ലൈറ്റ് കുറഞ്ഞു. പക്ഷേ അതേസമയം മറ്റേ രണ്ടും സെറ്റ് ചെയ്തു, എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തപ്പോൾ ലൈറ്റ് തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ ISO ഇച്ചിരി കൂട്ടി ഒരു 1000 കൊണ്ടുവന്നു, അപ്പോൾ പടത്തിൽ വെട്ടം കൂടും. ലൈറ്റ് കൂട്ടാനാണ് നമ്മൾ ISO മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ISO ഒരു ലിമിറ്റ് വിട്ടുപോയാൽ വളരെ ഗ്രെയിൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു 1000 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ ഗ്രെയിൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പടം കിട്ടും. പക്ഷേ അതിൻ്റെ എബവിലോട്ട് പോകുമ്പോൾ നമ്മുടെ പടത്തിൽ ഗ്രെയിൻസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ISO. ഇതിനാണ് നമ്മൾ എക്സ്പോഷറിനാണ് നമ്മൾ ISO മെയിൻലി പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോയിൽ ഒരു പടത്തിൽ വലിയ കുഴപ്പമില്ല, അതിൽ നമ്മൾ ISO 100 പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ISO കൂട്ടി. ISO കൂട്ടിയപ്പോൾ എന്താകുന്നത്, അതിൽ ലൈറ്റ് കൂടി, ലൈറ്റ് കൂടിയതിൻ്റെ ഒപ്പം തന്നെ അതിൽ വന്ന ഗ്രെയിൻസിൻ്റെ അളവും കൂടി, ആ നോയിസും അതിൽ കൂടി. അതാണ് ISOയിൽ വന്ന പ്രത്യേകത. ISO കുറയും തോറും നമ്മൾ നല്ലൊരു പടമായിരിക്കും, ISO കൂടും തോറും അതിൽ ഗ്രെയിൻസ് വരും. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് വർക്കിന് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും എക്സ്ട്രാ ലൈറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ISO കുറച്ചിടാം. ലൈറ്റ് കൂടുതൽ, നമ്മൾ വേറെ ലൈറ്റ് കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ISO കുറയ്ക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷർ.
ഇത് മൂന്നും നമുക്ക് യൂസർ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ചിലർക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പടം വേണമെങ്കിൽ അവർക്ക് അപ്പർച്ചർ കൂട്ടിയിടാം, ബാക്ക്ഗ്രൗണ്ട് കാണേണ്ട ബ്ലർ ആയിരുന്നുള്ളവർക്ക് അപ്പർച്ചർ കുറച്ചിടാം. ഇനി അതുപോലെ തന്നെ പടം സ്റ്റില്ലാവണം എന്നുള്ളവർക്ക് ഷട്ടർ സ്പീഡ് കൂട്ടിയിടാം, പടം സ്റ്റില്ലാവണ്ട ഇച്ചിരി ബ്ലറി ആയിട്ടുള്ള പടം വേണമെന്നുള്ളവർക്ക് ഷട്ടർ സ്പീഡ് കുറച്ചിടാം, ലൈറ്റ് കൂടുതൽ വേണമെങ്കിൽ ഐ എസ് ഒ കൂട്ടാം, ലൈറ്റ് കുറവ് മതിയെങ്കിൽ ഐ എസ് ഒ കുറയ്ക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷറുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ഇതിലുണ്ടല്ലോ ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ നാലാമത് ഒരുത്തരം കൂടി കൂടണമെന്ന് തോന്നി. അവനെന്താന്നല്ലേ, നമ്മൾ നോർമലി പറയുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ട്രയാങ്കിൾസ് ഓഫ് എക്സ്പോഷർ എങ്കിലും വേറെ നാലാമത് ഒരുത്തരം കൂടി എനിക്ക് ഇടണമെന്ന് തോന്നി. അതാണ് കെൽവിൻ. അപ്പൊ ഈ കെൽവിൻ കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ, കെൽവിൻ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളാണെന്ന്, കൂളും വാമും ഒക്കെ ആവുന്നതിനെ പറ്റിയാണെന്ന്. അത് സെയിം തിയറിയാണ് നമ്മുടെ ക്യാമറയിൽ യൂസ്ഡ് ആവുന്നത്. നമ്മുടെ ക്യാമറയിൽ കെൽവിൻ കൂടുന്നതിനനുസരിച്ച് വാം ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുന്ന പടം മഞ്ഞ കളറിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കെൽവിൻ കുറയ്ക്കുവാണെങ്കിൽ ആ ഒരു പടം നീലയായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു കണ്ണിൽ നിന്ന് കാണുന്ന ഒരു ഫീൽ, ഇപ്പൊ നമ്മുടെ നോർമലി നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒരു ടെമ്പറേച്ചർ, നമ്മുടെ ഉച്ച സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ലൈറ്റ്, ആ ലൈറ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് കെൽവിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4900 to 5100 എടുക്കുക കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കാണുന്ന ഒരു സെയിം വിഷ്വൽ ആയിരിക്കും. പക്ഷെ നമ്മൾ അതേസമയം ഒരു വൈകുന്നേര സമയത്താണെന്ന് വെക്കുക, അന്നേരം നമ്മുടെ പ്രകൃതിയിലോട്ട് അടിക്കുന്നത് ഒരു ഇച്ചിരി മഞ്ഞ കളറിലുള്ള ലൈറ്റ് ആയിരിക്കും. അപ്പൊ മഞ്ഞ കളറിലുള്ള ലൈറ്റിൽ നമ്മൾ ഈ 5000 കെൽവിനിലൊക്കെ ഇട്ട ഇച്ചിരി മഞ്ഞയായിട്ട് തന്നെ പടം ഇരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കെൽവിൻ താത്തണം. അപ്പൊ നമ്മുടെ കെൽവിൻ ചിലപ്പോൾ ഒരു 3500 or 4000 ഇടുമ്പോഴായിരിക്കും നമുക്ക് പ്യുവർ ആയിട്ട് കണ്ണിൽ നിന്ന് കാണുന്ന പോലെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്. ഒരു സൈഡിലെ പടം മഞ്ഞയും മറ്റേ സൈഡിലെ പടം നീലയാണ്. എന്തുകൊണ്ടാണ്? കാരണം രണ്ട് സൈഡിലെയും കെൽവിൻ വ്യത്യസ്തമാണ്. ഒരു സൈഡിലെ കെൽവിൻ നമ്മൾ കുറച്ചിട്ടപ്പോൾ അവിടെ വേറൊരു കളറ്, മറ്റേ സൈഡിൽ കൂട്ടിയിട്ടപ്പോൾ അവിടെ വേറൊരു കളറ്. ഇത് തന്നെ നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണോ, ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരു കല്യാണ വർക്കിന് പോവുകയാണ്, അവിടെ സ്റ്റേജിലോട്ട് അടിക്കുന്നത് മഞ്ഞ കളറിലുള്ള വാം ലൈറ്റാണ്. വാം ലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നോർമൽ കെൽവിൻ ഒരു 5000 കെൽവിനിൽ ഇട്ടെടുത്താൽ ആ പടം ഭയങ്കര മഞ്ഞ കളറിലിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് കെൽവിൻ താത്തി കൊടുക്കണം. കെൽവിൻ അന്നേരം താത്തനനുസരിച്ച് നമ്മുടെ ആ പടം ഇച്ചിരിയോടെ നല്ല കണ്ണിൽ നിന്ന് കാണുന്ന ഒരു എഫക്റ്റ് ആവണത് വരെ നമ്മൾ കെൽവിൻ താത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പടം ഇച്ചിരിയോടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഫഷണലി ഒരു ക്യാമറ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുന്നു കേട്ടോ.